ഹായ് ഫ്രണ്ട്സ്, ഇന്ന് ഞാൻ ഉണ്ടാക്കാൻ പോകുന്നത് ഒരു മസാല കടല റെസിപ്പിയാണ്. ഒരു ഈവനിങ് സ്നാക്കാണ്. അപ്പം നമുക്കത് എങ്ങനെ ഉണ്ടാക്കാൻ നോക്കാം. അതിന് വേണ്ടിയിട്ട് ഒരു ബൗളിലേക്ക് 250 ഗ്രാം വറുത്ത കടലയാണ് ഞാൻ ഇവിടെ എടുത്തിട്ടുള്ളത്. പിന്നെ ഇതിലേക്ക് 1 ടീസ്പൂണ് മുളക് പൊടി, പിന്നെ ഇതിലേക്ക് കുറച്ച് കറിവേപ്പില അരിഞ്ഞത്, ഇനി ഒരു 1/2 ടീസ്പൂണ് കായപ്പൊടി, ആവശ്യത്തിനുള്ള ഉപ്പും കൂടി ഇട്ട് കൊടുക്കാം. ഇതെല്ലാം ഒന്ന് നല്ല മിക്സാക്കി കൊടുക്കാം. നമ്മുടെ കടലയും മുളക് പൊടിയും ഉപ്പൊക്കെ ഒന്ന് നല്ല മിക്സാക്കി കൊടുക്കാം. ഇനി ഇതിലേക്ക് ഞാൻ 1/2 കപ്പ് കടല മാവാണ് ആഡ് ചെയ്യുന്നത്. 1/4 കപ്പ് അരിപ്പൊടിയും കൂടി ഇട്ട് കൊടുക്കാം. ഇതൊന്ന് നല്ല മിക്സാക്കി കൊടുക്കാം. നല്ലൊന്ന് മിക്സാക്കി കൊടുത്തതിന് ശേഷം ഇതിലേക്ക് നമുക്ക് കുറച്ച് വെള്ളം ആഡ് ചെയ്ത് കൊടുക്കാം. വെള്ളം ഇതേപോലെ ഒന്ന് തെളിച്ച് കൊടുക്കാം. നല്ല വെള്ളം കൂടാൻ പാടില്ല. നമ്മുടെ മസാല കടലേക്കുള്ള മസാല ഇതേപോലെ തയ്യാറാക്കിയെടുക്കാം. അപ്പോൾ നമ്മുടെ മസാല കടലയിലേക്കുള്ള മസാല ഒക്കെ നല്ല തയ്യാറായി വന്നിട്ടുണ്ട്. നമുക്കിതൊന്ന് പൊരിച്ചെടുക്കണം. അതിന് വേണ്ടിയിട്ട് ഒരു പാനിലെ എണ്ണ നല്ല ചൂടായി വരുന്നുണ്ട്. ഇനി ഇതിലേക്ക് ഓരോന്നായിട്ട് ഇങ്ങനെ ഇട്ട് കൊടുക്കാം. ഒന്നൊന്നായിട്ട് ഇട്ട് കൊടുക്കാൻ ശ്രദ്ധിക്കുക, അല്ലെങ്കിൽ നമ്മുടെ കടലയൊക്കെ ഒന്ന് കൂട്ടി ചേരും. അപ്പോൾ നമ്മുടെ കടല വേവൂല് കട്ട പിടിക്കുകയും ചെയ്യും. ഇതേപോലെ ഓരോന്നായിട്ട് പൊരിച്ചെടുക്കാം. കൂടുതൽ ഇടാണ്ട് കുറച്ച് കുറച്ചായിട്ട് നമുക്ക് ഇട്ട് കൊടുക്കാം. നമ്മുടെ കടലയൊക്കെ റെഡിയായി വരുന്നുണ്ട്. ഒന്നും കൂടി ഒന്ന് ആവണം, ഒന്നും കൂടി ഒന്ന് മുരിഞ്ഞാണെങ്കിൽ നമ്മുടെ മസാല കടല റെഡിയായി. അപ്പോൾ ഇതേപോലെ നമ്മൾ റെഡിയായിട്ടുണ്ട്. ഇനി ഇതേപോലെ ബാക്കിയുള്ളതും കൂടി നമുക്കൊന്ന് പൊരിച്ചെടുക്കണം. ഇതെല്ലാം ഒരു സെർവിങ് പ്ലേറ്റിലേക്ക് ഒന്ന് മാറ്റിയിട്ടതിന് ശേഷം ബാക്കിയുള്ളതും കൂടി നമുക്ക് എണ്ണയിലേക്ക് ഇട്ട് കൊടുക്കാം. ഇതുപോലെ ബാക്കിയുള്ളത് ഓരോന്നായിട്ട് ഇങ്ങനെ പൊരിച്ചെടുക്കാം. ഇത് പെട്ടെന്ന് ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു സ്നാക്കാണ്. കുട്ടികൾക്കൊക്കെ ഇഷ്ടാവും. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുകയൊക്കെ. ഈവനിങ് ചായക്ക് ഒക്കെ നമുക്കൊരു സ്നാക്കായിട്ട് കഴിക്കാൻ പറ്റുന്ന ഒരു റെസിപ്പിയാണ്. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും കൂട്ടത്തിൽ ആ ബെല്ലൈക്കൺ ഓൾ എന്ന ഓപ്ഷനും ക്ലിക്ക് ചെയ്യാനും മറക്കരുത്. അപ്പോൾ ഇനി അടുത്ത വീഡിയോയിൽ കാണാം. അതുവരെയും ടേക്ക് കെയർ. ബൈ ബൈ.